ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചെറീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് വിഭവങ്ങളായ ശർക്കര ഉപ്പേരിയും കായ വറുത്തതുമായിട്ടാണ്. ഇനി ഇത് രണ്ടും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. രണ്ടും ഉണ്ടാക്കുന്നതിനായി 8 പച്ചക്കായ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ്. ഇനി നമുക്കിതൊന്ന് തൊലി കളഞ്ഞെടുക്കാം. കയ്യിൽ കറയൊന്നും ആവാതിരിക്കാൻ വേണ്ടി കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി നമുക്ക് ഓരോ കായയും തൊലി കളഞ്ഞെടുക്കാം. കായെടുത്ത് അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കത്തിയുടെ തലപ്പ് ഉപയോഗിച്ച് നമുക്കിതുപോലെ തൊലി കളഞ്ഞെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ കായയും ചെയ്തെടുക്കാം. എല്ലാ കായയും നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് എല്ലാ കായയും അതിലേക്ക് ഇട്ടു വെക്കാം. ഇതിൻ്റെ കറ മുഴുവനും പോവാൻ വേണ്ടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊരു 20 മിനിറ്റ് വെക്കാം. 20 മിനിറ്റിന് ശേഷം ഇതിൻ്റെ മുകളിലത്തെ കറയൊക്കെ ഒന്ന് കത്തി ഉപയോഗിച്ച് ചുരണ്ടി കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്ത് നല്ല വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല വെള്ളത്തിൽ നിന്നും എടുത്ത് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ തുണിയോ ഉപയോഗിച്ച് വെള്ളമൊക്കെ ഒപ്പിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാ കായും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് 4 എണ്ണം എടുത്ത് ശർക്കര ഉപ്പേരിക്ക് വേണ്ടി കട്ട് ചെയ്തെടുക്കാം. ഒരു കായെടുത്ത് അതിൻ്റെ നടുവിലൂടെ മുറിച്ച് ഒരു ഏകദേശ വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് കട്ടിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി കായ വറുത്തെടുക്കുന്നതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടില്ലെങ്കിൽ പുറം കരിഞ്ഞു പോയി ഉള്ളു വേവാതെ ആവും. അതുകൊണ്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടാണ് ഇത് സാവധാനത്തിലാണ് വറുത്തെടുക്കേണ്ടത്. അത് വറുവായി വരുമ്പോഴേക്കും ഇതിലേക്കുള്ള പൊടികൾ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്ത് ചെറുതാക്കി ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇത് ചൂടാറിയതിന് ശേഷം മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ ഏലക്ക പൊടിയും 1 ടേബിൾ സ്പൂൺ ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കുക. ചുക്കുപൊടിയാണ് ഇതിലേക്ക് പ്രധാനമായിട്ടും ചേർക്കേണ്ടത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇടയ്ക്ക് നമ്മുടെ കായൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ശർക്കര പാനി തയ്യാറാക്കാം. അതിനായി 5 ശർക്കര അച്ചി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം. ശർക്കര ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. നമ്മുടെ കായ ഇപ്പോൾ നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ശർക്കര പാനി തയ്യാറാക്കാം. നേരത്തെ നമ്മൾ റെഡിയാക്കിയ ശർക്കര ഒരു പാൻ വെച്ച് അതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായി കുറുക്കിയെടുക്കുക. മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ശർക്കര ഇപ്പോൾ പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കായ വറുത്തതിട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക.
ശർക്കരയൊക്കെ ഇത് നന്നായി പിടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഡ്രൈ ആകുന്നത് വരെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ശർക്കരപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കായ വറുത്തതുണ്ടാക്കാം. ഇനി കായ വറുത്തതുണ്ടാക്കാൻ ഒരു കായ എടുത്ത് നാലാക്കി പൊളിച്ച് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒഴിക്കാനുള്ള മഞ്ഞൾ വെള്ളം നമുക്ക് തയ്യാറാക്കി വെക്കാം. അതിനായി അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ വെള്ളവും മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കായ വറുത്തെടുക്കുന്നതിന് വേണ്ടി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കായ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്, ഇല്ലെങ്കിൽ പുറം കരിഞ്ഞ് ഉള്ളു വേവാതെയാവും. ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കായ ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മുടെ കായ ഇപ്പോൾ നല്ലതുപോലെ മുരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. അടുത്തതും ഇതുപോലെ ചെയ്തെടുക്കാം. കായ വറുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. താങ്ക് യു.